ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് 2020 മോഡൽ കവാസാക്കി നിഞ്ച ZX25R എന്നൊരു മോഡലിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ റിവ്യൂ ആണ്. വീഡിയോയിൽ നമ്മൾ ഈ ഒരു വണ്ടിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ വണ്ടി ഇന്ത്യയിൽ വരുമോ വരില്ലേ, അതുപോലെ തന്നെ വണ്ടിക്ക് എന്തൊക്കെ സ്പെക് ഉണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം. ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോക്ക് പോവാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ടിൻ്റെ ലുക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നിലവിൽ ഈ ഒരു വണ്ടിൻ്റെ ലുക്ക് പറയുമ്പോൾ ഒരു പക്ക ഒരു സൂപ്പർ സ്പോർട്സ് ബൈക്കിൻ്റെ ലുക്കാണ്, പക്ക ഒരു സൂപ്പർ ബൈക്കിൻ്റെ ലുക്ക് തന്നെയാണ്. നിലവിൽ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ZX10R ആ ഒരു ലുക്കൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യുന്നത്. നിലവിൽ ഈ ഒരു മോഡൽ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിലവിൽ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഏകദേശം ഒരു 2.5 മാസം മുൻപ് തന്നെ ഈ ഒരു മോഡൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഈ ഒരു മോഡലിനെ നമ്മൾ ഇന്ത്യയിൽ കട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മോഡൽ എന്ത് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു 250 cc ബൈക്കാണെങ്കിലും ഒരു ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. വണ്ടി മെയിൻ്റെനൻസ് ആണെങ്കിലും അതുപോലെ തന്നെ വണ്ടിൻ്റെ ആ ഒരു പ്രൈസ് ആണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഏകദേശം ഒരു വണ്ടിൻ്റെ ഇന്ത്യയിൽ വരുമ്പോൾ ഏകദേശം പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 7 ലക്ഷം രൂപയോളം ഈ ഒരു വണ്ടിക്ക് പ്രൈസ് വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇന്തോനേഷ്യയിൽ ഏകദേശം 5-6 ലക്ഷത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു വണ്ടിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. നിലവിൽ 250 cc വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്കായിരിക്കും ഇത്. നിലവിൽ നമുക്ക് CBR 250 RR എന്ന് പറഞ്ഞ മോഡലുണ്ട്, അതുപോലെ തന്നെ YZF R3 എന്ന് പറഞ്ഞ മോഡലുണ്ട്. എന്നാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്കായിരിക്കും ഗായ്സ് ഇത്. ഈ ഒരു മോഡലിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഈ ഒരു വണ്ടി നമുക്ക് വരുന്നത്. ഇന്ത്യൻ 4 സിലിണ്ടറാണ് ഗായ്സ്, വേറെ ലെവൽ പവർ ആയിരിക്കും വണ്ടി. ഇതുവരെ നമുക്ക് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ RC 390, അതുപോലെ തന്നെ RR 310, RR3 അതുപോലുള്ള പല ബൈക്കുകളും ഉണ്ട്. എന്നാൽ ഈ ഒരു ബൈക്ക് ഇന്ത്യയിൽ വന്നാൽ തീർച്ചയായിട്ടും ഇവരെ എല്ലാം കടത്തി വെട്ടുന്ന പറഞ്ഞ 250 cc കിങ് തന്നെ ഈ ഒരു വണ്ടി നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ലുക്സിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ലുക്കിൽ വണ്ടി വേറെ ലെവലാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വണ്ടിൻ്റെ ഫുള്ള് LED ഹെഡ്ലാമ്പ്, അതുപോലെ LED ഇൻഡിക്കേറ്റേഴ്സ്, LED ലൈറ്റ്സ് ആണ് ഗൈസ് ഫുള്ള് വരുന്നത്. ആ ഒരു നിഞ്ചേൻ്റെ ആ ഒരു ഗ്രീൻ അതുപോലെ തന്നെ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു വണ്ടിൻ്റെ മേജറായിട്ടുള്ള ഒരു മെയിൻ കളേഴ്സ് വരുന്നത്. ഈ മോഡലിൽ രണ്ടു സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ സ്പെഷ്യൽ എഡിഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ, രണ്ട് മോഡലുകൾ വരുന്നുണ്ട് ടോട്ടലി. ഈ ഒരു മോഡലിൽ തന്നെ 4 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു മോഡലിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ UST fork ആണ് വരുന്നത്. ഏകദേശം 37 mm ഫ്രണ്ട് UST fork ആണ്. റിയറിൽ ഒരു 7-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു റിയർ മോണോഷോക്കാണ് വരുന്നത്. ബ്രേക്കിംഗ് സിസ്റ്റം പറയുന്നുണ്ടെങ്കിൽ ഒരു 310 mm ഫ്രണ്ട് സിംഗിൾ ഡിസ്ക്കാണ് ഫ്രണ്ട് വരുന്നത്. ബാക്കിൽ 240 mm ഒരു സിംഗിൾ ഡിസ്ക് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ 4 കാലിപ്പർ ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. ബാക്കിൽ സിംഗിൾ കാലിപ്പർ ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ചെറിയൊരു അപ്ഡേഷൻ കൂടെ കൊണ്ടുവരായിരുന്നു ഇവർക്ക്. ഫ്രണ്ടിൽ ഒരു ഡബിൾ ഡിസ്ക് കൊണ്ടുവരായിരുന്നു, കുറച്ചുകൂടെ ബ്രേക്കിംഗ് പെർഫെക്റ്റ് ആകും. കൂടാതെ തന്നെ വണ്ടിൻ്റെ ആ ഒരു ലുക്കിലും നല്ലൊരു മാറ്റം തന്നെ വരുത്തിയിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 249 cc ഇൻലൈൻ 4 സിലിണ്ടർ 16 വാൾവ് ലിക്വിഡ് കൂളിംഗ് FI എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ഈ ഒരു എഞ്ചിന് മാക്സിമം എടുക്കാൻ കഴിയുന്ന പവറാണ് ഗൈസ് അവിടെയാണ് നമ്മൾ ഒരു കുറച്ചുകൂടെ പവർഫുള്ളായ ഒരു വണ്ടി എന്ന് മനസ്സിലാക്കുന്നത്. 51 PS പവറാണ് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നത്. 15,500 RPM. കൂടെ തന്നെ 23 NM ടോർക്ക് 14,500 RPM ഈ ഒരു മോഡൽ നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. കൂടാതെ തന്നെ ഗൈസ്, ഈ ഒരു മോഡലിൽ നമുക്ക് നിലവിൽ 250 സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു 400 സെഗ്മെൻറ്റിൽ തന്നെ കിട്ടാത്ത ഫീച്ചേഴ്സ് വരെ ഈ ഒരു മോഡലിൽ നമുക്കുണ്ട്. ക്യുക്ക് ഷിഫ്റ്റർ, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ, ഡുവൽ ചാനൽ ABS, അങ്ങനെ റൈഡിംഗ് മോഡ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. കൂടെ തന്നെ ഗൈസ്, ഈ ഒരു മോഡൽ നമുക്ക് ഏകദേശം 25 km ഈ ഒരു വണ്ടിക്ക് മൈലേജ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ ഏകദേശം 0 to 100 കവർ ചെയ്യാം ഈ ഒരു വണ്ടിക്ക് വെറും 6 സെക്കൻഡ്സ് മാത്രം മതി ഗൈസ്. കൂടാതെ ഈ ഒരു വണ്ടിക്ക് ടോപ്പിൻ്റെ നേരത്തെ പറഞ്ഞ ഏകദേശം ഒരു 185+ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ടോപ്പിൻ്റെ സിമ്പിളായിട്ട് തന്നെ കിട്ടും. കൂടെ തന്നെ 110 mm ഒരു ഫ്രണ്ട് ടയറും 150 mm ഒരു ബാക്ക് ടയറാണ് നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് കിട്ടുന്നത്. കൂടാതെ തന്നെ ഈ ഒരു വണ്ടിക്ക് നമുക്ക് 182 kg ഈ ഒരു വണ്ടിൻ്റെ ഭാരം വരുന്നത്. 15 ലിറ്റർ ഫ്യുവൽ ടാങ്ക്, അതുപോലെ തന്നെ 785 mm ആണ് ഈ ഒരു വണ്ടിൻ്റെ സീറ്റ് ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. കൂടെ തന്നെ 125 mm ആണ് ഈ ഒരു വണ്ടിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഒരു സെമി ഡിജിറ്റൽ സ്ക്രീനാണ് ഇതിൽ വരുന്നത്. ഒരു ഡിജിറ്റൽ കൺസോളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു സെമി ഡിജിറ്റൽ കൺസോളാണ് ഗൈസ്. അതിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അത്യാവശ്യം ഏകദേശം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഗിയർ ഇൻഡിക്കേഷൻ അതുപോലുള്ള ഏകദേശം എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡഡ് ആവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ നിഞ്ച ഈ ഒരു മോഡൽ നമ്മളെ ഇന്ത്യക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള ഒരു അപ്ഡേഷനും തന്നെ നമുക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് എന്നാൽ വരാന്നില്ല, കറക്റ്റായിട്ട് പറയാൻ കഴിയുന്നില്ലെങ്കിലും അധികം വൈകാതെ തന്നെ ഈ ഒരു മോഡൽ നമ്മളെ ഇന്ത്യയിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം R3 അതുപോലുള്ള എല്ലാ വണ്ടികളും നമ്മളെ ഇന്ത്യയിൽ റീലോഞ്ച് ചെയ്യാൻ നിൽക്കാൻ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടെ കൂടെ തന്നെ ഈ ഒരു മോഡൽ നമ്മളെ ഇന്ത്യയിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ നിലവിൽ ഈ ഒരു മോഡൽ നമ്മളെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആരൊക്കെ ഈ ഒരു വണ്ടി എടുക്കും? പ്രൈസ് നോക്കണ്ട, നിങ്ങൾ ആരൊക്കെ ഏകദേശം ഈ ഒരു വണ്ടി ഒരു 600,000 താഴെ കിട്ടുന്നുണ്ട്, ആരൊക്കെ ഈ ഒരു വണ്ടി എടുക്കുന്നില്ല ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗായ്സ്.